എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ സിവിക് ചന്ദ്രനെതിരെ ഒരു യുവ സാഹിത്യകാരി ഗുരുതരമായ പരാതി നൽകി, കേസെടുത്തു. പക്ഷേ അറസ്റ്റ് വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമാണ്. ഈ സംഭവത്തിൽ എല്ലാവരുടെയും പ്രതികരണം കണ്ടു ഒരാളുടെ ഒഴികെ, അത് സിവിക് ചന്ദ്രനെന്നുള്ള കൗതുകകരമായ ഒരു കുറിപ്പും കണ്ടു. യൂട്യൂബ് സിവിക് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? ഇയാൾ ഒളിവിലാണോ? യഥാർത്ഥത്തിൽ ഈ കേസിൽ പോലീസിനൊരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കേസിനകത്ത് ഈ സ്ത്രീ പീഡനത്തിന് പുറമെ SC ST അട്രോസിറ്റീസ് ആക്ടും അടക്കം ചുമത്തിയാണ് കേസെടുത്തതെങ്കിൽ പോലും പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ട് തന്നെ സിവിക്കിന് തൻ്റെ വീട്ടിൽ നിന്ന്, കോഴിക്കോട് നഗരത്തിൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് അദ്ദേഹത്തിനുള്ളത്. അത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മൂക്കിന് താഴെ എന്ന് പറയാവുന്നൊരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സിവിക്ക് തമിഴ്നാട്ടിലേക്കോ മറ്റോ മാറി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ സിവിക്കിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ സിവിക്കിന് അനുകൂലമായും ചില പ്രതികരണങ്ങൾ വന്നിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദനടക്കമുള്ള ആളുകൾ നടപടി വേണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ സിവിക്കിൻ്റെ മുൻകാല ജാമ്യം ഹർജി അദ്ദേഹം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് അദ്ദേഹം ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. അത് ഇന്ന് പരിഗണിക്കും. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷം ഇനിയിപ്പോൾ അറസ്റ്റിലേക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നൽകിയിരിക്കുന്ന തീരുമാനം. ഏതായാലും സാധാരണഗതിയിൽ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളൊക്കെ ഉൾപ്പെടുന്ന കേസിനകത്ത് സ്വീകരിക്കുന്ന സമീപനമല്ല ഈ കേസിൽ പോലീസ് സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം വളരെയധികം ശക്തമാണ്. മാത്രവുമല്ല, എന്തിനാണ് സിവിക്കിന് ഇത്തരത്തിലൊരു ആനുകൂല്യം നൽകുന്നത്? നേരത്തെ VR സുധീഷിനെ പോലുള്ള എഴുത്തുകാർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അന്നിപ്പോൾ ഇത്ര ഗൗരവമുള്ള നടപടിയിലായെങ്കിൽ പോലും അന്ന് ഉടൻ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുകയും മറ്റ് നടപടികളൊക്കെ തന്നെ ഉണ്ടായി. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അതിനുശേഷം ജാമ്യത്തിൽ വിട്ടേക്കുമായിരുന്നു. പക്ഷേ സിവിക്കിൻ്റെ കാര്യത്തിൽ ഏത് തരത്തിലൊരു ആനുകൂല്യം അദ്ദേഹത്തിന് നൽകുന്നു എന്നുള്ള ഒരു ആക്ഷേപം ബലപ്പെടുകയാണ്. ഹരീഷ്, ഷാജഹാൻ ചിലവളുടേത് ശരിയാക്കും, ചിലവളുടേത് ശരിയാക്കൂല എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ തിന്മകൾക്കെതിരെയും ഒക്കെ നെഞ്ചുവിരിച്ച് എന്ന് പ്രതികരിക്കുന്ന സിവിക് ചന്ദ്രനെ പോലെ ഒരാൾ. തനിക്കെതിരെ ഒരു പരാതി വന്നു കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഒളിച്ചു നടക്കുകയും പിന്നാമ്പുറത്തുകൂടി നീ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയുമാണോ വേണ്ടത്, അതോ ഈ അന്വേഷണവുമായി സഹകരിച്ച് വഴിയിൽ ഭയക്കാനില്ലെങ്കിൽ നിരപരാധം തെളിയിക്കാൻ മുന്നോട്ട് വരികയാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സത്യത്തിൽ സിവിക് ചന്ദ്രനെ പോലെ ഒരാൾ ഈ കേസെടുത്തതിന് ശേഷം കാണിക്കുന്ന ഈ നാടകം അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതാണ്.